താങ്ക് യു ജീസസ് പ്രേസ് യു ജീസസ് ഹല ലുഹ്യ ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് നാം അവൻ്റെ വചനത്തിൻ്റെ തണലിലും ദൈവകൃപയിലും അവൻ്റെ മഹത്വം ഉള്ളവരാകണം എന്നാണ് എന്നാൽ ദൈവവചനത്തിൻ്റെ ഫലങ്ങളെ അനുഭവിക്കാൻ സാധിക്കുന്നത് നാം ഹൃദയത്തിൽ നിന്നും അഴുക്കും ദുഷ്ടതയും വിട്ട് സൗമ്യതയും വചനത്തെ വിശ്വാസത്തോട് ഹൃദയങ്ങളിൽ സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് ലഭിക്കുന്നതായ ദൈവവചനം ദൈവത്തിൻ്റെ വാക്കുകളായി നമ്മോട് ദൈവം സംസ നേരിട്ട് സംസാരിക്കുന്നുവെന്ന് കണക്കാക്കി സ്വീകരിക്കുകയും വേണം വേദപുസ്തകം നാം പഠിക്കുമ്പോൾ യേശു നിങ്ങളെ ഞാൻ സൗഖ്യമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടില്ല മറിച്ച് നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ സൗഖ്യമാക്കിയിരിക്കുന്നു എന്ന് കാണാം പലപ്പോഴും നാം രോഗങ്ങളിലും ദുഃഖങ്ങളിലും പ്രയാസങ്ങളിലുമൊക്കെ ആയിരിക്കുമ്പം നമ്മുടെ ഹൃദയത്തിൽ വരുന്ന ഒരു ചിന്തയാണ് എനിക്ക് വിശ്വാസം ഇല്ല എന്ന് അപ്പോൾ നം അങ്ങനെ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി എന്ന് നാം ചിന്തിക്കുമ്പോൾ നാം നമ്മുടെ പ്രത്യാശയും നഷ്ടപ്പെട്ടു പോകാറുണ്ട് എനിക്ക് സൗഖ്യം ലഭിക്കും സന്തോഷം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും ദൈവം എനിക്കും സൗഖ്യം തരും എന്നുള്ള പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നാം അഗാധമായ വിഷാദത്തിൻ്റെ ആഴത്തിലേക്ക് നാം ചെന്ന് പതിക്കുകയും ചെയ്യും എന്നാൽ ഇന്ന് ഒരു സന്തോഷവാർത്ത എനിക്ക് നിങ്ങളോട് അറിയിക്കുവാനായിട്ടുണ്ട് റോമർക്കെഴുതിയ ലേഖനം പത്താം അധ്യായം അതിൻ്റെ പതിനേഴാം വാക്യം വായിക്കുമ്പോൾ ആകെയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു നാം മറ്റൊരാളെ വിളിക്കുമ്പോൾ ആ ആൾ നമ്മുടെ അടുക്കിലേക്ക് വരുന്നത് പോലെ വിശ്വാസവും വരുന്നത് കേൾവിയിലൂടെയാണ് നാം കേൾക്കുമ്പോഴാണ് നമ്മളിലേക്ക് വിശ്വാസം കടന്നു വരുന്നത് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു നഷ്ടപ്പെട്ടു പോയ വിശ്വാസത്തെ ഇന്ന് എനിക്ക് തിരികെ ലഭിപ്പാൻ ഒരു മാർഗം ലഭിച്ചിരിക്കുന്നു അതാണ് കേൾക്കുക എന്നുള്ളത് ദൈവവചനത്തിന് അഥവാ ദൈവത്തിന് എന്നോട് സംസാരിക്കുവാനുള്ളത് നാം കേൾക്കുമ്പോൾ വിശ്വാസം നമ്മളിലേക്ക് കടന്നു വരുന്നു നാം വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വചനത്തെ ഏറ്റെടുക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ വചനവും ആത്മാവും ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തെ ലഭിക്കുന്നു ദൈവവചനം നാം ഏറ്റെടുത്ത് നാം വചനത്തെ പരിശോധിച്ച് പഠിക്കുകയും ചെയ്യുമ്പോൾ വിശ്വാസം ലഭിക്കേണ്ടതിനായിട്ടുള്ള മൂന്ന് കാര്യങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും ഒന്ന് ദൈവവചനത്തിന് നമ്മളിലേക്ക് കടന്നു വരുവാനുള്ള അനുമതി നൽകുക ദൈവവചനത്തിനായി നാം നമ്മെ തന്നെ ഒരുക്കുമ്പോൾ ദൈവവചനത്തിന് നമ്മളിലേക്ക് കടന്നു വരുവാനുള്ള അവസരം ലഭിക്കുന്നു അപ്പോൾ ദൈവവചനത്തിലൂടെ വിശ്വാസം നമ്മളിലേക്ക് കടന്നു വരുന്നു രണ്ടാമതായി ദൈവവചനത്തെ കേൾക്കുക എന്നുള്ളതാണ് ദൈവവചനത്തിന് നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ മനസ്സിനെയും കൊടുക്കുകയും ദൈവവചനത്തിലൂടെ ദൈവത്തിന് നമ്മോട് പറയുവാനുള്ളത് കേൾക്കുവാനും നമുക്ക് സാധിക്കണം നാം ദൈവവചനം കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോൾ മാറ്റങ്ങൾ സംഭവിക്കുവാൻ ഇടയാകും വചനം കേൾക്കുമ്പോൾ വിശ്വാസം കടന്നു വരും അപ്പോൾ ദൈവവചനത്തെ കേൾക്കേണ്ടതിന് നമ്മെ ഒരുക്കുകയും ദൈവത്തിനായി എൻ്റെ ഹൃദയത്തെയും മനസ്സിനെയും ഒരുക്കുകയും ചെയ്യുമ്പോൾ വിശ്വാസം കടന്നു വരും എന്ന് സാരാംശം നാം മൂന്ന് കാര്യങ്ങളെപ്പറ്റി ഇപ്പോൾ കേൾക്കുകയുണ്ടായി ഒന്ന് ദൈവവചനത്തെ കേൾക്കുക രണ്ട് ദൈവവചനത്തിനായി മനസ്സിനെ ഒരുക്കുക മൂന്ന് വിശ്വാസം കടന്നു വരും ഹാലലൂയ്യ ഇപ്പോൾ നിങ്ങൾ വിഷാഹത്തിലൂടെയും രോഗത്തിലൂടെയും ഉത്കണ്ഠയിലൂടെയും ഒക്കെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം എന്നാൽ വചനം കേൾക്കുന്നതിലൂടെ വിശ്വാസത്തെ ലഭിപ്പാൻ നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ വിശ്വാസം വരുന്നത് വചനം കേൾക്കുന്നതിലൂടെയാണ് വിശ്വാസത്തെ കൊണ്ടുവരുവാൻ ജീവിതക്രമമായി വചനം കേൾക്കുവാൻ നമുക്ക് സാധിക്കണം വചനത്തെ കൊണ്ടുവരുവാൻ കാരണം വചനം മലകളെ നീക്കിക്കളയുവാൻ കോണ്ണം ശക്തിയുള്ളതാണ് അപ്പോൾ ദൈവവചനം സ്വീകരിക്കുകയും നാം ജീവിതത്തെ വചനത്തോട് അടിസ്ഥാനമായി ക്രമീകരിക്കുകയും ചെയ്യുമ്പോൾ വിശ്വാസം നമ്മളിലേക്കും കടന്നുവരും വരും ഹാൽ ലൂഹിയ താങ്ക് യു ചീസസ് നമുക്കും പ്രാർത്ഥിക്കാം ദൈവമായ കർത്താവെ ഈ വചനത്തിൻ്റെ സത്യങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ച് തന്നതിനാൽ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു ദൈവവചനം മനുഷ്യരുടെ വാക്കുകളല്ല അത് ദൈവത്തിൻ്റെ വാക്കുകളാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ വചനം അത് വെറുതെ മടങ്ങി വരികയില്ല എന്നും അയച്ച കാര്യങ്ങൾ സാധിക്കും അതിൻ്റെ പദ്ധതി വെളിപ്പെടുത്തുകയും ചെയ്യുമെന്ന് ഞങ്ങളറിയുന്നു ദൈവവചനത്തെ ഇനിലേക്ക് കടന്നു വരുവാൻ അനുവദിക്കുകയും ആദ്യമായി കേൾക്കുന്ന ദൈവവചനമായിരുന്നാൽ പോലും ഹൃദയത്തിൽ വചനത്തെ സ്വീകരിക്കുകയും വചനത്തോട് നിരന്തരം സംസാരിക്കുകയും ചെയ്യുന്നതിലൂടെ വിശ്വാസത്തെ നേടിയെടുക്കുവാൻ കഴിയും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു വിശ്വാസത്തിലൂടെ ജീവിക്കുവാൻ ജീവിതത്തിൽ എല്ലാ സാഹചര്യങ്ങൾക്കും മാറ്റമുണ്ടാകുവാനും സാധിക്കും എല്ലാ അനീതിയിൽ നിന്നും ദുഷ്ടതയിൽ നിന്നും വിശ്വാസത്തിന് തുരങ്കം വയ്ക്കുന്നതായ എല്ലാ പ്രവൃത്തികളിൽ നിന്നും വിട്ടകലുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഇന്ന് ഞങ്ങൾ മനസ്സിലാക്കിയതായ മൂന്ന് സത്യങ്ങൾക്കായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു ഒന്ന് വിശ്വാസം ദൈവവചനം കേൾക്കുന്നതിലൂടെ വരുന്നു ദൈവവചനത്തിൽ വിശ്വാസം പ്രാപിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണം രണ്ട് ജടീകമായി ഞങ്ങൾ കാണുവാൻ കഴിയുന്ന മാറ്റങ്ങൾ ഇല്ലെങ്കിൽ തന്നെയും വചനത്തിനനുസൃതമായി ഞങ്ങളുടെ ഹൃദയങ്ങളെയും ശരീരങ്ങളെയും ഒരുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ വിശ്വാസത്തോട് ലഭിച്ചു എന്ന ഉറപ്പോട് ദൈവത്തിന് നന്ദി പറയുവാൻ സഹായിക്കണമേ ദൈവവുമായ കർത്താവെ നിന്റെ മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു ദൈവവചനത്തെ സ്വീകരിക്കുകയും ദൈവവചനം കടന്നു കടന്നുവരുന്നതിലൂടെ ജീവിതത്തിൻ്റെ തടസ്സങ്ങളെയും വിശ്വാ വിഷാദങ്ങളെയും ഉത്കണ്ഠകളെയും നീക്കി വിടുവിക്കുന്നതായ സത്യത്തെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയാക്കിയിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ദൈവവചനത്തിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ ശക്തികളിൽ നിന്നും പൂർണ്ണമായ വിടുതൽ നീ നൽകിയിരിക്കുന്നുവല്ലോ പ്രിയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ ബന്ധനങ്ങളും എല്ലാ തടസ്സങ്ങളും എല്ലാ അവിശ്വാസവും നീക്കി ദൂതന്മാരാൽ രക്ഷയെ നൽകി ദൈവവചനത്തെ പ്രസ്താവിക്കുവാൻ തോണ്ണം പുതിയ വഴികളെയും തുറക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു എതിരായി കടന്നു വരുവാൻ കടന്നുവരുന്നതായ എല്ലാ പ്രവർത്തനങ്ങളെയും അതിജീവിക്കുവാൻ തോണ്ണം ദൈവമേ നീ കരുത്ത് നൽകണമേ എതിരെ കടന്നു വരുന്നവർ എല്ലാം തന്നെ ശൗലിൽ നിന്നും പൗലോസിലേക്കുള്ള മോ മാറ്റത്തെ അനുഭവിപ്പാൻ ഇടയായിത്തീരണം ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വീകരിക്കുവാൻ തക്കവണ്ണം താങ്കളും താങ്കളുടെ കുടുംബവും അയൽവാസികളും നാടും എല്ലാവരും ഒരുങ്ങിയാട്ടെ അതി അപൂർവമായ നിന്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കായി നന്ദി പറയുന്നു പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം യേശുവിൻ്റെ നാമത്തെ തന്നെ ആമീൻ 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 ഹാലലൂയ താങ്ക് യു ചീസസ് പ്രേസ് യു ചീസസ് ഹാലലൂയ